നമസ്കാരം എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത ഇക്കായി ഒന്നില് സീന സ്കൂൾ കെ രാസ്ദേവേ സീന സ്കൂളിലേക്കുള്ള വഴിയിൽ സീന സ്കൂൾ കെ രാസ്ദേവേ സീന സ്കൂളിലേക്കുള്ള വഴിയിൽ രാസ്ത വഴി രാസ്ത പ്ലസ് മേം രാസ്ദേവേ അപ്പൊ എന്താണ് ഇവിടെ രാസ്ത അർത്ഥം വഴി അതിന്റെ കൂടെ മേം മേം അർത്ഥമാണ് ഇൽ ആ ഇല്ലെന്നുള്ള വാക്ക് വന്നപ്പോഴാണ് രാസ്തേമേം രാസ്ത പ്ലസ് മേം രാസ്തേമേം എന്ന അവിടെ ആയത് അപ്പൊ സീന സ്കൂളിലേക്കുള്ള വഴിയിൽ സീന സ്കൂളിലേക്ക് നടന്നു പോവുകയാണ് വഴിയിൽ വച്ച് അവൾ മറ്റൊരു കുട്ടിയെ കാണുന്നു അവർ തമ്മിൽ പരിചയപ്പെടുന്നു അപ്പൊ സീന സ്കൂളിലേക്ക് നടന്നു പോവുകയാണ് വഴിയിൽ വെച്ച് അവൾ മറ്റൊരു കുട്ടിയെ കാണുന്നു അവർ തമ്മിൽ പരിചയപ്പെടുകയാണ് അപ്പൊ കണ്ട ഉടനെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കുകയാണ് എന്താണ് ക്യാ നാം ഹേ എന്താ പേര് क्या नाम है എന്താ പേര് അപ്പോൾ സീന പറയാണ് സീന ഓർത്തും നിങ്ങളുടെ പേര് അപ്പോൾ സീന പറയാണ് എൻ്റെ പേര് സീന ഓർത്തും നിങ്ങളുടെ പേരോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് അപ്പോൾ ആ കുട്ടി പറയാണ് മെയ്യും അനു ഞാൻ അനു എന്നിട്ട് അനു ചോദിക്കുകയാണ് സീനയടുത്ത് തഹാരകത്തിക്കോ എവിടെ താമസിക്കുന്നത് അപ്പോൾ സീന പറയുന്നു ആസ്പത്താൽക്ക് പാസ് ഹോസ്പിറ്റലിന് അടുത്ത് ആശുപത്രിക്ക് അടുത്തെന്ന് പറയുന്നു അടുത്ത് ക്യാ എന്ത് തും പാഞ്ചിനീ കക്ഷാമേഹോ നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലാണോ എന്ന് സീന അങ്ങോട്ട് ചോദിക്കുകയാണ് ക്യാ എന്ത് ഞാൻ എന്റെ വീട് ഹോസ്പിറ്റലിന് അടുത്തെന്ന് പറഞ്ഞിട്ട് വയ്ക്കുകയാണ് ക്യാ എന്ത് തും പാഞ്ചിനീ കക്ഷാമേഹോ നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലാണോ അപ്പോ മറുപടി അനു മറുപടി പറയാണ് ഹാ അതെ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ തന്നെ എന്നുള്ള രീതിയിൽ മറുപടി പറയാണ് ഹാ അതെ അപ്പൊ ഖാ എഴുതിയിട്ട് ആരളം മുകളിൽ ചന്ദ്രക്കലിയും കുത്ത് അമ്മിനെ മുകളിൽ ചന്ദ്രക്കലിയും കുത്ത് ഹാം ഹാം എന്ന് പറഞ്ഞ അതെ അടുത്ത് വാർത്താലാബ് ആകെ പെടായേ സംഭാഷണം തുടരാം സീനയും അനുമായിട്ടുള്ള സംഭാഷണം മുന്നോട്ട് തുടരാം എന്നാണ് ഗതിയെ സീന ഹർമേ കോൻ കോൽകയും വീട്ടിൽ ആരൊക്കെയുണ്ട് അപ്പൊ അനു പറയാണ് മാതാജി പിതാജി ഓർ ഭായി കയ്യും അമ്മയും അച്ഛനും സഹോദരനും ഉണ്ട് സീന പിതാജി ക്യാ കാം കർത്തേ കയ്യും അച്ഛൻ എന്ത് ജോലി ചെയ്യുന്നു അപ്പൊ അനു പറയുന്നു പിതാജി ദൂക്കാൻ ചരാത്തേ അച്ഛൻ കട നടത്തുകയാണ് അപ്പൊ എന്താണ് സീന ചോദിക്കുകയാണ് അനുവിനടുത്ത് ചോദിക്കുകയാണ് കർമ്മേം കോൻ കോൻ കയ്യും വീട്ടിൽ ആരൊക്കെയുണ്ട് അപ്പൊ അനു മറുപടി പറയുന്നു മാതാജി പിതാജി ഓർ ഭായി കയ്യും അമ്മയും അച്ഛനും സഹോദരനും ഉണ്ട് അപ്പൊ സീന അടുത്ത് ചോദിക്കുകയാണ് പിതാജി ക്യാ കാം കർത്തേകയ അച്ഛൻ എന്ത് ജോലി ചെയ്യുന്നു അപ്പൊ അനു പറയുന്നു പിതാജി ദൂക്കാൻ ചരാത്തേ കയ്യും അച്ഛൻ കട നടത്തുന്നു അപ്പൊ ദൂക്കാൻ അർത്ഥമെന്താണ് കട ദൂ കാ ഇന്നിനവിടെ ന്യായാണ് എഴുതുന്നത് ദൂക്കാൻ അടുത്ത് ദോസ്തോങ്കെ ബീച്ച് കാ വാർത്താലാബ് കൂട്ടുകാർ തമ്മിലുള്ള സംഭാഷണം മനുവും സഞ്ജുവും തമ്മിലുള്ള സംഭാഷണങ്ങളോട് പറയുന്നത് മനു ചോദിക്കുകയാണ് സഞ്ജു ആജ് മെയ്യ സ്കൂൾ നഹി ജാത്ത സഞ്ജു പറയും മനു പറയാണ് സഞ്ജു ആജ് ഇന്ന് മെയ്യ ഞാൻ സ്കൂൾ നഹി ജാത്ത സ്കൂളിൽ പോകുന്നില്ല അപ്പൊ നഹി അർത്ഥം ഇല്ല എന്നുള്ള അർത്ഥമാണ് നഹി വരായിരുന്നെങ്കിൽ സഞ്ജു ഞാൻ ഇന്ന് ഞാൻ സ്കൂളിൽ പോകുന്നു എന്നുള്ളത് അവിടുന്ന് നഹി വന്നതുകൊണ്ട് പോകുന്നില്ല ഇല്ല എന്നുള്ള അർത്ഥം അവിടെ വന്നു അപ്പൊ മനു സഞ്ജു ആജ് ഇന്ന് മെയ്യ ഞാൻ സ്കൂൾ നഹി ജാത്ത സ്കൂളിൽ പോകുന്നില്ല അപ്പൊ സഞ്ജു ചോദിക്കുകയാണ് ക്യാ ഹുവ എന്ത് പറ്റി അപ്പൊ മറുപടി കൊടുക്കുകയാണ് മനു മുച്ചേ ബുഖാർഹേ എനിക്ക് പനിയാണ് അപ്പൊ ബുഖാർത്ഥമാണ് പനി മുച്ചേ എനിക്ക് മെയ്യും പ്ലസ് പോയാണ് മുച്ചുക്കോ അല്ലെങ്കിൽ മുച്ചേ മെയ്യും പ്ലസ് പോ മുച്ചുക്കോ അല്ലെങ്കിൽ മുച്ചേ എനിക്ക് എനിക്ക് ബുഖാർഹേ പനി ആണ് മെയ്യും അസ്പത്താൽ മേ ജാത്താക്കും ഞാൻ ആശുപത്രിയിൽ പോകുന്നു മേം ആസ്പത്താൽ മേ ജാത്താക്കും എനിക്ക് പനിയാണ് അതുകൊണ്ട് ഞാൻ തീർന്നു ഞാൻ ആശുപത്രിയിൽ പോകുന്നു അടുത്ത് സഞ്ജു ക്യാ എന്താ മെയ്യൻ ടീച്ചേഴ്സെ കഹു ഞാൻ ടീച്ചറിനോട് പറയണോ അപ്പൊ കഹ് അർത്ഥം പറയുക ക്യാ എന്താ മെയ്യം ഞാൻ ടീച്ചേഴ്സെ ടീച്ചറിനോട് സേർത്ഥം ഓടുന്നിടത്തോണ് ടീച്ചറിനോട് കഹവും പറയണോ അപ്പൊ മനു പറയാണ് കഹാം അതെ ഉൻകോ യഹ് ചുട്ടി പത്ര ദേ
അവർക്ക് എന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് അവധിക്കുള്ള ഈ കത്ത് കൊടുക്കണം. വേ പ്ലസ് കോ ആണ് ഉൻകോ. വേ പ്ലസ് കോ വേ വരുമ്പോ ഉൻ വേ പ്ലസ് കോ ഉൻകോ ഉൻകോ അവർക്ക് അധ്യാപകനെ ടീച്ചർക്ക് ചുട്ടി പത്ര ഈ അവധിക്കുള്ള ലെറ്റർ. അപ്പൊ അവധിക്ക് ലെറ്ററിന്റെ വാക്ക് എന്താണ്? ചുട്ടി പത്ര. ചുട്ടി പത്ര അവധിക്കുള്ള കത്ത് എന്താണ് കൊടുക്കണം. അതേ അർത്ഥം കൊടുക്കുക. അടുത്ത് സീനാക്കി പ്രൊഫൈൽ. സീനയുടെ ജീവചരിത്രം ഇത് എവിടെ പരീക്ഷയ്ക്ക് ചോദിക്കും. നിങ്ങളുടെ സ്വന്തം പ്രൊഫൈൽ എഴുതാൻ ചോദിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരുടേത്, ഇങ്ങനെ ഏതെങ്കിലും ഈ രീതിയിൽ ഒന്ന് ചോദിക്കും. അപ്പൊ സീനാക്കി പ്രൊഫൈൽ, സീനയുടെ ജീവചരിത്രം. ഞാൻ പേര് സീന, സീന കെ ഇൻഷ്യൽ അങ്ങോടെ കെ കൊടുത്തിരുന്നത്. അടുത്ത കക്ഷ ക്ലാസ് പാഞ്ചിനി കക്ഷ. സീന ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പാഞ്ചിനി കക്ഷ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അടുത്ത സ്കൂള് ജി യു പി സ്കൂൾ വടകര. അടുത്ത ആയു അവളുടെ വയസ്സ് ഗ്യാരറ്റ് പതിനൊന്ന്. ഗ്യാരറ്റ് അവളുടെ വയസ്സ് ഇതാണ് പതിനൊന്ന്. അപ്പൊ നമുക്ക് ഇനി നന്ദനയുടെ പ്രൊഫൈൽ തയ്യാറാക്കാം. അപ്പൊ പേര് നന്ദന, പേരെന്താണ്? നന്ദന എസ്. കക്ഷ ക്ലാസ് പാഞ്ചിനി കക്ഷ. സ്കൂൾ മോഡൽ യു പി സ്കൂൾ കോട്ടയം. അടുത്ത ആയു വയസ്സ് ഗ്യാരക്. ഇതൊക്കെ എന്ത് ആരുടെ പേര് വേണോ ഇവിടെ എഴുതാം. ഏത് ക്ലാസ് വേണമെങ്കിലും നമുക്ക് ഇവിടെ എഴുതാം, ഏത് സ്കൂൾ വേണമെങ്കിലും എഴുതാം, ഏത് വയസ്സ് വേണമെങ്കിലും എഴുതാം. പക്ഷെ ഇതിൻ്റെതായ സ്ഥാനങ്ങൾ തെറ്റാൻ പാടില്ല. ഞാമിൻ്റെ അടുത്ത് ഞാമിൻ എഴുതണം, കക്ഷേനെടുത്ത് കക്ഷേനെ എഴുതണം, സ്കൂളിനടുത്ത് സ്കൂളിൽ എഴുതണം, ആയുവിനടുത്ത് ആയുവിന് എഴുതണം. അടുത്ത് അപ്പനെ ഭാര്യമേ ലിഖേ. അപ്പം നമ്മളെ കുറിച്ച് സ്വയമായിട്ട് എഴുതാൻ പറയുമ്പോൾ മെയ്യം എന്ന് ഹെഡിങ് കൊടുത്താണ് എഴുതുന്നത്. മെയ്യം ഞാൻ എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ടാണ് എഴുതുന്നത്. അപ്പൊ മേരാനാ ഷെറിൻ ഹേ. എന്റെ പേര് ഷെറിനാണ്. ഇത് ഷെറിനെ എഴുതുന്നതാണ്. അപ്പം ഷെറിനെ എഴുതുമ്പോൾ ഷെറിന്റെ പേര് എഴുതും. ആരാണ് എഴുതുന്നത്? അവരവരുടെ പേരാണ് എഴുതുന്നത്. അപ്പൊ മേരാനാ ഷെറിൻ ഹേ. ഇതേപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ അവരവരെ പേരെഴുതുക. മേരാന ഷെറിൻ ഹേ. എന്റെ പേര് ഷെറിൻ ആണ്. മേരി ആയു. എന്റെ വയസ്സ് ഗ്യാരക് വർഷക്ക് പതിനൊന്ന് വയസ്സാണ്. എനിക്ക് പതിനൊന്ന് വയസ്സാണ് ഉള്ളത്. മെയ്യ ജി യു പി സ്കൂൾ പിറവമ്മയും പാഞ്ചിവി കക്ഷാമ്മയും പഠിത്തീകും. ഞാൻ ജി യു പി സ്കൂള് പിറവത്തില് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ പിറവം ഗവൺമെന്റ് യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മേരി പിതാജി അധ്യാപകയെ. എൻ്റെ അച്ഛൻ അധ്യാപകൻ ആണ്. മാതാജി നഴ്സ് കയ്യാ. അമ്മ നേഴ്സാണ്. മേരിയേക്ക് ചോട്ടി ബഹൻകെ. എനിക്ക് ഒരു ചെറിയ സഹോദരി ഉണ്ട്. അപ്പൊ ചെറിയ സഹോദരിക്ക് വാക്ക് എന്താണ്? ചോട്ടി ബഹൻ. ചെറിയ സഹോദരിക്ക് ചോട്ടി ബഹൻ. എനിക്ക് ഒരു ചെറിയ സഹോദരിയുണ്ട്. മെയ്യം വെടി ഹോക്കർ. ഞാൻ വളർന്ന് വലുതായിട്ട് ഡോക്ടർ ബെല്ല ഡോക്ടറായി തീരാൻ ചാകർത്താവും ആഗ്രഹിക്കുന്നു. അപ്പൊ ചാകർത്തം ആഗ്രഹം. ചാകർത്താണ് ആഗ്രഹം. ഇവിടെ മെയ്യം വന്നുകൊണ്ട് ഇവിടെ പൂവും വന്നു. അപ്പൊ മേം വന്നുകൊണ്ട് ഇവിടെ എന്താണ്? പൂവും വന്നു. അപ്പൊ എന്താണ് ഇവിടെ എന്താണ് പറയുന്നത്? എന്റെ പേര് ഷെറിനാണ്. എനിക്ക് പതിനൊന്ന് വയസ്സുണ്ട്. ഞാൻ പിറവം ഗവൺമെന്റ് യു പി സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ അച്ഛൻ അധ്യാപകനാണ്. അമ്മ നേഴ്സാണ്. എനിക്ക് ഒരു ചെറിയ സഹോദരിയുണ്ട്. മെയ്യും വെടിയും പോക്കർ. ഞാൻ വളർന്ന് വലുതായിട്ട് ഡോക്ടർ ബെന്ന ഡോക്ടറായി തീരാൻ ചാകത്താക്കും ആഗ്രഹിക്കുന്നു.